രാജ്യത്തെ റേഷൻ കടകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ റേഷൻ കാർഡ് ഉടമകൾക്ക് രാജ്യത്തെ ഏത് റേഷൻ കടയിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാനാകുന്ന ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതിയാണ് ഒരു വർഷത്തിനകം തന്നെ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി രാംവിലാസ് പാസ്വാന്റെ അധ്യക്ഷതയിൽ വ്യാഴാഴ്ച ചേർന്ന യോഗത്തിന് ശേഷമാണ് വിപ്ലവകരമായ പദ്ധതി പ്രഖ്യാപിച്ചത് കുടിയേറ്റ തൊഴിലാളികൾക്കും സ്ഥലം മാറിപ്പോകുന്ന പാവപ്പെട്ടവർക്കും ഈ പദ്ധതി ഏറെ സഹായകരമാകും കിടപ്പാടം മാറി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന ദരിദ്രർക്ക് ഭക്ഷ്യസുരക്ഷാ പദ്ധതി പ്രകാരമുള്ള സബ്സിഡി ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന വിധത്തിലാണ് പദ്ധതിയുടെ വിഭാവനം പദ്ധതി സംബന്ധിച്ച തീരുമാനങ്ങളെടുക്കാൻ ചേർന്ന യോഗത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യ സെക്രട്ടറിമാർ പങ്കെടുത്തു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ സ്റ്റേറ്റ് വെയർഹൌസിംഗ് കോർപ്പറേഷൻ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു ഒരു വർഷത്തിനകം പദ്ധതിയുടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകും പല സംസ്ഥാനങ്ങളിലായി ഒന്നിൽ കൂടുതൽ റേഷൻ കാർഡുകൾ ഉപയോഗിച്ച് ആനുകൂല്യങ്ങൾ നേടുന്നത് തടയാൻ പുതിയ പദ്ധതി സഹായിക്കും കുടിയേറ്റ തൊഴിലാളികളാകും പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളെന്ന് കേന്ദ്രമന്ത്രി റാംവിലാസ് പാസ്വാൻ പറഞ്ഞു കുടിയേറ്റ തൊഴിലാളികൾക്ക് പൂർണ്ണ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും ഏത് പൊതുവിതരണ കേന്ദ്രം തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാൻ ഗുണഭോക്താവിന് സ്വാതന്ത്ര്യമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു തൊഴിൽ തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവരുടെ ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കട ഉടമകൾ കൈക്കലാക്കുന്നത് പതിവാണ് തൊഴിൽ ചെയ്യുന്ന സംസ്ഥാനത്ത് ഇവർക്ക് റേഷൻ ലഭിക്കുന്നുമില്ല ഈ പ്രശ്നത്തിനും പുതിയ സംവിധാനം പരിഹാരമാകും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് റേഷൻ കടകളിൽ നിന്നും ധാന്യങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതോടെ റേഷൻ കടകളും കൂടുതൽ സജീവമാകും എല്ലാ സംസ്ഥാനങ്ങളിലും ഐ എം പി എസ് അഥവാ ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻ്റ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നടപ്പിലാക്കുന്നത് വേഗത്തിലാക്കാനും നീക്കമുണ്ട് സംസ്ഥാന രണ്ട് സംസ്ഥാനത്തും റേഷൻ കാർഡ് ഉള്ളവരുണ്ട് ഐ എം പി ഡി എസ് നടപ്പായാൽ ഒരു റേഷൻ കടയിൽ നിന്ന് ധാന്യങ്ങൾ വാങ്ങുന്നവർക്ക് രാജ്യത്തെ മറ്റൊരിടത്തുനിന്ന് റേഷൻ സാധനം ലഭിക്കില്ല രണ്ടാമത്തെ കാർഡ് സ്വാഭാവികമായി റദ്ദാക്കും ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് ഹരിയാന ജാർഖണ്ഡ് കർണാടക കേരളം മഹാരാഷ്ട്ര രാജസ്ഥാൻ തെലങ്കാന ത്രിപുര സംസ്ഥാനങ്ങളിൽ ഐ എം പി ഡി എസ് നടപ്പാക്കിയിട്ടുണ്ട് അതേസമയം തുടർച്ചയായി റേഷൻ വാങ്ങാത്തവർക്ക് ഭാവിയിൽ ഭക്ഷ്യധാന്യം നൽകില്ലെന്ന തീരുമാനം ഉടൻ നടപ്പാക്കണമെന്ന് കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്ന് മാസം വരെ ഭക്ഷ്യധാന്യം വാങ്ങാത്തവരെ ഒഴിവാക്കാൻ തീരുമാനിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് ഉത്തരവായിട്ടില്ല എൺപത്തിയാറ് ലക്ഷം കാർഡ് ഉടമകളിൽ പതിനഞ്ച് ശതമാനം ആളുകൾ ഭക്ഷ്യധാന്യം വാങ്ങുന്നില്ല ഇവരിലേറെയും അന്ത്യോദയ അന്നയോജന മുൻഗണന വിഭാഗക്കാരാണ് പുതിയ റേഷൻ പരിഷ്കാരങ്ങൾ നടപ്പിലായാൽ ഇനി മുതൽ ഒരു റേഷൻ കട തുറന്നിട്ടില്ലെങ്കിൽ അടുത്ത കടയിൽ പോകാം മോശം സേവനങ്ങൾ നൽകുന്ന റേഷൻ കടകളെ ബഹിഷ്കരിക്കാനും കഴിയും ഇങ്ങനെ പുതിയ റേഷൻ പരിഷ്കാരങ്ങൾ രാജ്യത്തെ കോടിക്കണക്കിന് ദരിദ്രർക്ക് നൽകുന്ന സാധ്യതകൾ അനവധിയാണ് तत्व न्यूज़